നിരന്തരം ചൈനയുടെ പോർവിളികൾ ഇന്ത്യൻ അതിർത്തികളിൽ മുഴങ്ങിക്കേൾക്കുന്നു. ചൈനയുടെ പോർവിളികൾക്കൊപ്പം പാകിസ്ഥാന്റെ ഭീഷണിയും കൂടിയാകുമ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് കരുതുന്നവരോടായി ചില കാര്യങ്ങൾ പറയുന്നു. ലോകത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രതിരോധ സൈന്യം ഇന്ത്യയുടേതാണ്. ചൈനീസ് പട്ടാളമാണ് ഏറ്റവും മികച്ച അംഗബലമുള്ളതെങ്കിലും ബുദ്ധിശക്തിയുടെ കാര്യത്തിലും ആയുധങ്ങളുടെ ഉപയോഗത്തിലും യുദ്ധമേഖലയിലുള്ള പരിചയസമ്പത്തും ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുഖമുദ്രയാണ്. ഇന്ത്യൻ കരസേനയിൽ മാത്രം 12.5 ലക്ഷം അംഗങ്ങളാണ് ഉള്ളതെന്ന വസ്തുത ഒരിക്കലും മറന്നു പോകരുത്. ഇവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ നിലവിൽ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയിൽ ഇന്ത്യൻ സൈന്യത്തെ ഹൈടെക് ആക്കുന്നതിനുള്ള പദ്ധതിക്ക് പെട്ടെന്ന് തന്നെ അനുമതി ലഭിച്ചു. യുദ്ധമേഖലയിലും പ്രവർത്തന പൊതുമേഖലകളിലും സൈന്യത്തെ ഹൈടെക് ആക്കിയാലുള്ള സ്ഥിതി മാരകമായിരിക്കും. ഇതിൻ്റെ ഭാഗമായി 6.71 ലക്ഷം അത്യാധുനിക AK-203 തോക്കുകളാണ് ആദ്യഘട്ടത്തിൽ വാങ്ങുന്നത്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ അമേഠിയിലെ കോരിയ ഫാക്ടറിയിലാണ് തോക്കുകൾ നിർമ്മിക്കുന്നത്. തോക്കുകൾ കൂടാതെ ഇസ്രായേലിൽ നിന്ന് വാങ്ങിയ ഹെറോൺ ഡ്രോണുകളിൽ ആയുധം ഘടിപ്പിക്കാനുള്ള പദ്ധതിക്കും കേന്ദ്രാനുമതി ലഭിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഇതിന് അംഗീകാരം നൽകിയത്. ഏറെക്കാലമായി ഇന്ത്യൻ സൈന്യം ഉന്നയിക്കുന്ന സുപ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഹെറോൺ ഡ്രോണുകളിൽ ആയുധം ഘടിപ്പിക്കുന്നത്. പ്രോജക്റ്റ് ചീറ്റ എന്നാണ് ഹെറോൺ ഡ്രോണിനെ ആയുധമണിയിക്കാനുള്ള പദ്ധതിക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. നിലവിൽ ആകാശ നിരീക്ഷണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ഹെറോൺ ഡ്രോണുകളിൽ ടാങ്ക് വേദ മിസൈൽ, ലേസർ നിയന്ത്രിത ബോംബുകൾ തുടങ്ങിയവ ഘടിപ്പിക്കാനാണ് ഇന്ത്യൻ സൈന്യം ആവശ്യപ്പെടുന്നത്. ഇതിനായുള്ള പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയിട്ട് കാലമേറെയായെങ്കിലും ഇപ്പോഴാണ് കേന്ദ്രഭരണ തലത്തിലുള്ള അനുമതി ലഭിക്കുന്നത്. 3,500 കോടി രൂപയാണ് നിലവിൽ പ്രോജക്റ്റ് ചീറ്റയ്ക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ഏറെ നേരം ആകാശത്ത് തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ളവയാണ് ഹെറോൺ ഡ്രോണുകൾ. അതിർത്തി മേഖലയിലെ നിരീക്ഷണത്തിനായാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും വളരെ കൃത്യമായി നിരീക്ഷണം നടത്താനും സൈനിക നടപടികൾക്കിടെ ലക്ഷ്യനിർണ്ണയത്തിനും ഹെറോ ഡ്രോണുകളെയാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ 90 ഹെറോ ഡ്രോണുകളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. നിലവിൽ ആയുധമായി തന്നെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളുമുണ്ട്. അവയെ ഹറൂബ് ഡ്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. വിമാനത്തെ പോലെ പറന്നുയർന്നു കഴിഞ്ഞാൽ ഇവയെ ഏറെ നേരം ആകാശത്ത് നിലനിർത്താൻ സാധിക്കും. ലക്ഷ്യം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ മിസൈൽ പോലെ കുതിച്ചിറങ്ങി പൊട്ടിത്തെറിച്ച് പരമാവധി നാശമുണ്ടാക്കുന്നതാണ് ഇവയുടെ രീതി. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഹെറോ ഡ്രോണുകൾ. ഹെറോ ഡ്രോണുകളെ ആയുധമണിയിച്ചാൽ ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താനും പലതവണ ഉപയോഗിക്കാനും സാധിക്കും. ഹെറോ ഡ്രോണുകൾക്കും AK-203 തോക്കുകൾക്കും പുറമെ അമേരിക്കയുമായി ഇന്ത്യ ശക്തമായ ഒരു ബന്ധം നിലനിർത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും 30 അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകൾ, വ്യോമസേനയ്ക്ക് വേണ്ടി HAL-ൽ നിന്ന് 106 മികച്ച ട്രെയിനർ ജെറ്റുകൾ, നാവികസേനയുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാൻ ബെല്ലിൽ നിന്ന് കപ്പലുകളിൽ ഘടിപ്പിക്കുന്ന മീഡിയം റേഞ്ച് പീരങ്കികൾ വാങ്ങാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ തീരദേശ സേനയുടെ കപ്പലുകളിലും മീഡിയം റേഞ്ച് പീരങ്കികൾ സ്ഥാപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 100 കോടിക്ക് മുകളിലുള്ള പദ്ധതികൾക്കാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. 2020 ജൂൺ 15 കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സംഘർഷത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ കേണലടക്കം 20 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം കഴിഞ്ഞ് 1.5 മാസം പിന്നിട്ടിട്ടും ചൈന പ്രശ്നങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ചൈനയുടെ സൗഹൃദ രാഷ്ട്രങ്ങളിലൊന്നായ പാകിസ്ഥാൻ ചൈനയുടെ പിൻബലത്തോടെയാണ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. ഇന്ത്യൻ ആകാശത്ത് സംരക്ഷണമൊരുക്കുന്ന ഫ്രാൻസിൻ്റെ റാഫേൽ പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും വലിയ ഭീഷണിയാണ്. ഇന്ത്യൻ വ്യോമപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെയും ചൈനയുടെയും തലസ്ഥാനങ്ങൾ ചാരമാക്കാൻ റാഫേലിന് സാധിക്കും. ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനമാണിത്. നിലവിൽ 5 റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. ബാക്കിയെണ്ണം കാലതാമസമില്ലാതെ എത്തിക്കാനാണ് പ്രതിരോധ വകുപ്പ് ശ്രമിക്കുന്നത്. ഇന്ത്യ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വജ്രായുധമാണ് റഷ്യയുടെ S-400 ട്രയംപ്. ഇത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച രക്ഷാകവചമായാണ് കണക്കാക്കുന്നത്. മിസൈലിനെയും യുദ്ധവിമാനങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കാൻ ട്രയംപിന് സാധിക്കും. പോർമുഖത്തെ വിനാശകാരിയായ അക്രമകാരി, ഏത് ശത്രുവിനെയും ലക്ഷ്യസ്ഥാനം വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന അപ്പാച്ചെ ഹെലികോപ്റ്ററും ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമാണ്. പാക് ചൈനീസ് അതിർത്തികളിലാണ് ഇവയുടെ വിന്യാസം ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത്. ഇവരോടൊപ്പം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൊക്കേഷൻ റഡാറായ സ്വാതി, ഇന്ത്യൻ വജ്രായുധ ശ്രേണിയിലെ പ്രമുഖനായ LCH എന്നിവയും സജീവമായി തന്നെ അതിർത്തികളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്.
ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, മലാക്ക കടലിടുക്ക്, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യപ്രദേശം, പേർഷ്യൻ ഗൾഫ്, ഗൾഫ് ഓഫ് ഈദൻ എന്നിവിടങ്ങളിൽ മുഴുവൻ സമയവും നാവികസേനയുടെ കപ്പലുകൾ പെട്രോളിംഗ് നടത്തി വരുന്നുണ്ട്. കൂടാതെ സമുദ്രാതിർത്തിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പേർഷ്യൻ ഗൾഫിലൂടെ കടന്നുപോകുന്ന ഇന്ത്യയുടെ വ്യാപാര കപ്പലുകളുടെ സംരക്ഷണത്തിനായി ഓപ്പറേഷൻ സങ്കല്പിൻ്റെ ഭാഗമായി യുദ്ധക്കപ്പലുകൾ അകമ്പടി പോകുന്നുണ്ട്. നിലവിലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം ചൈനയ്ക്കെതിരെ നാവികസേനയ്ക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. സംയമനത്തിന്റെ പാത വിട്ട ഇന്ത്യ ബലാക്കോട്ടിൽ നൽകിയിരുന്നത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇപ്പോൾ ചൈനീസ് അതിർത്തികളിൽ നൽകിയിരിക്കുന്നതും അതുതന്നെയാണ്. ഇന്ത്യയുടെ ആക്രമണം മൂലം ഇന്ത്യയുടെ വീരമൃത്യു വരിച്ച സൈനികരുടെ ഇരട്ടിയിലേറെ ആൾനാശം ചൈനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ചൈന ഇതിന്റെ ഭാഗമായുള്ള യാതൊരു വിവരങ്ങളും വാർത്തകളും പുറത്തുവിട്ടിട്ടുമില്ല. ചൈന പുതിയ പോർമുനകൾ കൂട്ടി എത്തുന്നതോടെ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ മൂർച്ചയും കൂടും. ചൈനയും പാകിസ്ഥാനും എത്ര പോർവിളകൾ ഉണ്ടാക്കി യുദ്ധക്കളത്തിലെത്തിയാലും ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിക്കും മൂർച്ചയ്ക്കും യാതൊന്നും സംഭവിക്കില്ല. ഏതൊരു ശത്രുവും ഭയക്കേണ്ട കരുത്തു തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ. യൂട്യൂബ് പാർക്ക് മലയാളത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.